ഷിയാസിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഷിയാസ്, കാര്യവട്ടത്തെ കളി കാര്യമാകും അല്ലേ? ആരെങ്കിലുമൊക്കെ ഷിയാസ് ഇതിനോടകം കണ്ടോ? ഇനി പരിശീലനത്തിൽ എപ്പോഴാണ് ഇന്ത്യൻ താരങ്ങളും ദക്ഷിണാഫ്രിക്കൻ താരങ്ങളും ഒക്കെ ഇറങ്ങുക? അഞ്ജിത, ഇന്ന് രണ്ട് ടീമിൻ്റെയും പ്രസ് മീറ്റ് ഉണ്ട്. സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും ഉണ്ട്. 1 മണി മുതൽ 4 മണി വരെ സൗത്ത് ആഫ്രിക്കയുടെ പരിശീലനം നടക്കുന്നുണ്ട്. അതോടൊപ്പം 12:30 ടെംബ ഭൂമ അവരുടെ ക്യാപ്റ്റൻ മാധ്യമങ്ങളെ കാണും. 5 മണി തൊട്ട് 8 മണി വരെ ഇന്ത്യ പരിശീലനത്തിന് ഇറങ്ങും. 4:30 കൂടിയിട്ട് രോഹിത് ശർമ്മ മാധ്യമങ്ങളെ കാണും. അപ്പോൾ പരിപൂർണമായ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇരു ടീമുകളും. പിന്നെ ആരെങ്കിലുമൊക്കെ കണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ രാവിലെ തന്നെ വന്നപ്പോൾ ഇവിടെ കുറേ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, 1500 പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഒരു കൂട്ടം കുട്ടികൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ അറിയാലോ. നമസ്കാരം, നിങ്ങൾ ക്രിക്കറ്റ് കളി കാണാൻ വന്നാണോ അതോ ബീച്ച് കാണാൻ വന്നാണോ? ക്രിക്കറ്റ് കളിയാണോ? എവിടെ നിന്നാ വന്നിരിക്കുന്നത്? ഞങ്ങൾ കാസർഗോഡ്. കാസർഗോഡ് നിന്ന് ഈ കളി കാണാൻ വേണ്ടിയിട്ട് മാത്രം എത്തിയതാണ്? നിങ്ങൾ തലേ ദിവസം, നാളെയല്ലേ ക്രിക്കറ്റ് കളി, നേരത്തെ എത്താനുള്ള കാരണം? നേരത്തെ പ്ലേയേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഒന്ന് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നു. അത്ര ആവേശത്തോട് കൂടിയിട്ടാണ്? അത്ര ആവേശത്തിലാണ്. നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ, ഒരുമിച്ച് പഠിക്കുന്നവരാണോ? ഞങ്ങൾ കസിൻസ് ആണ്. ഒരേ ഫാമിലിയാണ്. ഒറ്റ ഫാമിലി. എവിടെയാണ് നിങ്ങൾ? കാസർഗോഡ്. എവിടെയാണ്? കാസർഗോഡ് കാഞ്ഞങ്ങാട് രാമണേശ്വരം നാട്ടില്. ആണോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ടിക്കറ്റ് ഒക്കെ ആദ്യം തന്നെ ബുക്ക് ചെയ്തോ? ബുക്ക് ചെയ്തോ? ക്രിക്കറ്റ് പ്രേമിയാണോ? അതോ ഈ കസിൻസ് ഇറങ്ങിയപ്പോ കൂടെ വെറുതെ കാണാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ടോ ക്രിക്കറ്റ്? അപ്പൊ ഈ തവണത്തെ മത്സരത്തിനെ കുറിച്ച് എന്താണ് ഒരു വിലയിരുത്തല്? നമ്മൾ ജയിക്കില്ല, അതോ സൗത്ത് ആഫ്രിക്ക ജയിക്കും? ആ ഒരു ആത്മവിശ്വാസത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ? ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണുണ്ട്. അതെന്താ രോഹിത് ശർമ്മ അപ്പൊ കോഹ്ലി ക്യാപ്റ്റൻ ആയിരുന്നെങ്കിലോ? അങ്ങനെയല്ല, ക്യാപ്റ്റൻസിൽ എല്ലാരും ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്ലേയേഴ്സിനും അവരവരെ പ്രാധാന്യമുണ്ട്. എല്ലാരും കളിക്കും, നമ്മൾ ജയിക്കും. ഉറപ്പാണ്? ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 2020 ലോകം. അപ്പൊ അതിൽ ഈ തവണത്തെ കപ്പ് നമുക്ക് കിട്ടുമോ? കിട്ടും. നമ്മളെ ടീം ബാലൻസ് ആണ്. പിന്നെ ഒന്ന് സെറ്റ് നല്ല ക്യാപ്റ്റൻ ഉണ്ട്. ഓപ്പണിംഗ്, മിഡിൽ ഓർഡർ, ബോളിംഗ് ആണ് കുറച്ച് പോരാൻ പറ്റില്ല. പക്ഷേ മുംബൈയും അർഷനും തിരിച്ചു വന്ന ശേഷം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പൊ. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ പിച്ച് എന്ന് പറയുമ്പോ ബൗൺസിനെ ആശ്രയിച്ചായിരിക്കും. അപ്പോ ആ പിച്ച് ഇവർക്ക് തമ്മിൽ നല്ല കളിക്കാൻ പറ്റുന്ന നമ്മൾ പ്രതീക്ഷ. നല്ലൊരു ലാസ്റ്റ് വേൾഡ് കപ്പിൽ നമ്മുടെ പ്രകടനം കുറച്ച് മോശമായി. പക്ഷേ ഇത്തവണ എല്ലാ മിസ്റ്റേക്കും തിരുത്തിയിട്ട് കപ്പ് നമ്മൾ അടിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഈ തവണ ഏക ഒരു വിഷമം എന്ന് പറയുന്ന തിരുവനന്തപുരത്താണ് കളി കാര്യവട്ടതാണ്. പക്ഷെ നമ്മുടെ സഞ്ജു ഇല്ല. സഞ്ജു ഫാനാണോ? സഞ്ജു അല്ല, ഞാൻ വിരാട് കോഹ്ലി ഫാനാണ്. സഞ്ജുവിനെ പക്ഷെ മലയാളികളായതുകൊണ്ട് നമുക്ക് ഏത് ഫാനാണ്? ഇപ്പൊ ഞാൻ ധോണി ഫാനാണ്. പണ്ട് മുതലേ ധോണി കളി കണ്ടിട്ട് നമ്മ കളി അറിയുന്നത്. അപ്പൊ നമുക്ക് സഞ്ജു എന്ന് പറയുമ്പോ അത് ഇപ്പൊ ഏത് ഫാനാണ്? ഇപ്പൊ രോഹിത് ആയാലും സഞ്ജു, അതുകൊണ്ട് നമ്മള് സഞ്ജുവിനെ സഞ്ജു കളിക്കാനൊന്നും ഉണ്ടായിട്ട്. പക്ഷെ ആ ഗ്രൗണ്ട് ക്രൗഡില് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന പേര് സഞ്ജുവിന്റെ ആണ്. സഞ്ജു ആകെ ഒരു ഓവർ എന്തെങ്കിലും ഫീൽഡ് നിന്നില്ല കഴിഞ്ഞ വർഷം കളിയുടെ സമയത്ത്. അപ്പോ ഒരു ഓവർ തന്നെ ഫുൾ സഞ്ജുവിന്റെ ആർപ്പ് വിളികളായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു ആ കളി കാണാൻ, ഞാനും ഉണ്ടായിരുന്നു ആർപ്പ് വിളിച്ചതിന്റെ കൂട്ടത്തില്. എന്നാലും സഞ്ജുവിനെ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ ഇന്ത്യ ഏക്ക് വേണ്ടി 2 മത്സരങ്ങൾ വിജയിപ്പിച്ച് പരമ്പര നേടിക്കൊടുത്തു. എന്നിട്ട് എന്താണ് സഞ്ജു ഇങ്ങനെ തഴയുന്നത്? എന്താണ് തഴയുന്നത് പറയട്ടെ. സഞ്ജു ആരാണെന്നോ? സഞ്ജു തന്നെ അന്ന് ഒരിക്കൽ പറഞ്ഞായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാല് ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ എടുക്കുന്നത് ഓരോ ടീം വിജയിച്ച ഇപ്പോ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പ്ലേയേഴ്സിന് എടുക്കുന്നത് കുറെ വ്യത്യാസ രീതിയിലാന്ന് പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാല് ഒരു ടീം വിജയിച്ചാൽ കുറെ അവസരങ്ങൾ കിട്ടും. ഇപ്പൊ നമ്മളെ കേരള രഞ്ജി ട്രോഫി എടുക്കുന്ന സമയത്ത് സച്ചിൻ ബേബിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളെ സഞ്ജുവിനെല്ലാം അവസരം കിട്ടുന്നുണ്ട്. ഇപ്പൊ കേരള ടീമിൽ നിന്ന് ആകെ വരുന്നത് ഇപ്പൊ സഞ്ജു മാത്രം ഐ പി എല്ലിൽ നിന്ന്. അങ്ങനെ ഒരു ടീം മൊത്തം വിജയിച്ചാൽ ആ ടീമിൽ നിന്ന് എല്ലാവർക്കും പ്ലേയേഴ്സിന് അവസരം കിട്ടും. അപ്പൊ അതേപോലെ ഇപ്പൊ സഞ്ജു ഇപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തു ഇപ്പൊ ഇന്ത്യ എ ടീമിന്റെ. അപ്പോൾ അതിലിപ്പോ രണ്ട് മാച്ച് ജയിച്ചു, ഐ പി എൽ കിട്ടും. പിന്നെ കൂടുതൽ പണ്ടെല്ലാരും പറയുന്നുണ്ട് ആ ഭാഗത്തുള്ളവർ മാത്രമേ ടീമിൽ എടുക്കുന്നു, അങ്ങനെ ഒരു ഇങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഇങ്ങനെ നടക്കൂന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അഞ്ചിത എല്ലാവരുടെ ഒരു ഉള്ളിലെ വിഷമം. സഞ്ജു സാംസണ് ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെയും അവിടെ വന്നിറങ്ങിയ താരങ്ങളുടെ മുന്നിൽ സഞ്ജു സാംസണ് വേണ്ടി ആരാധകർ കീ ജെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്ത്യ ഇന്ത്യ എന്നൊരു വികാരം, ഇന്ത്യൻ താരങ്ങളെല്ലാം നമുക്ക് ഒരുപോലെയാണ്.